ഉണ്ടാക്കിയെടുത്ത് കളഞ്ഞതുപോലെ ഇതും എടുത്ത് കളയേണ്ടി വരുമോ? ഇല്ല, നാളെ നിന്റെ പിറന്നാളായതുകൊണ്ട് എന്തായാലും ഇന്ന് രാത്രി അച്ഛൻ വരാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഇത് നോക്കണം, ഞാനൊന്ന് പുറത്തേക്ക് പോവാം. ദേവി ഏത് ഇതി കൊണ്ടൊന്ന് കൈ വെച്ചേക്കരുത്, ഇത് ആവിയിലുണ്ടാക്കുന്ന സാധന പൊള്ളി കേറും. ഓ, ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട. അരവിന്ദ് എന്താ ആലോചിക്കുന്നെ? അതല്ല നന്ദന, എനിക്ക് എത്ര ആലോചിച്ചിട്ടങ്ങ് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി, ആന്റിക്ക് മൊത്തത്തിലൊരു മാറ്റം. ചിലപ്പോഴൊക്കെ ഇത് അഖിലാന്റി തന്നെയാണോന്ന് എനിക്ക് സംശയം തോന്നിപ്പോ. അമ്മ എനിക്ക് ദോശ വായിൽ വെച്ച് തന്നപ്പോ സന്തോഷം കൊണ്ട് എന്റെ കണ്ണറിഞ്ഞുപോയി. അമ്മയുടെ മുമ്പിൽ കണ്ണറിയാതിരിക്കാൻ എത്ര പാടുപെട്ടെന്നറിയോ? ഞാൻ കണ്ടു അരവിന്ദ്, ഒരു 10 വയസ്സുകാരനെ പോലെ അമ്മയുടെ മുമ്പിലിരിക്കുന്ന എന്റെ ഈ അരവിന്ദിന് അവിടെ മുഴുവൻ വാത്സല്യത്തിന്റെ മണം ഉണ്ടായിരുന്നു. അഖിലാന്റി പറഞ്ഞു കേട്ടില്ലേ കല്യാണി ചെന്ന് കാണണോന്ന്? അതെ നന്ദന, അമ്മയ്ക്ക് കല്യാണോട് ദേഷ്യമൊന്നും ഇല്ലെന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ തന്നെ ഈ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കല്യാണി എത്ര നാളെന്ന് വെച്ചിട്ട് മാറ്റി നിർത്തുക? ഇതൊന്നും അല്ല അരവിന്ദ്, കുലമഹിമയും അന്തസ്സും മുറുകെ പിടിക്കുന്ന തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ, തൃച്ചംബരത്തിന്റെ അനന്തരാവകാശികൾ വരാൻ പോകുന്നു. അഖിലാന്റിയുടെ ഉള്ളില് അച്ഛമ്മയുടെ സ്നേഹം ഇപ്പം. എടി നീ നോക്കിക്കോ, ഇങ്ങനെ പോയ അധികം വൈകാതെ അമ്മ ബ്രോയും കല്യാണി തൃച്ചംബരത്തേക്ക് വിളിച്ചു വരുത്തിക്കും, അത് ഉറപ്പാ. എന്നിട്ട് നിങ്ങൾ രണ്ട് മരുമക്കൾക്കും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി സ്നേഹം കൊണ്ട് തുലാഭാരം നടത്തും. നല്ല ഭാഷയൊക്കെ വരുന്നുണ്ടല്ലോ അരവിന്ദ്. എടി മുല്ലപ്പൂവും പൊടി ഏറ്റല്ലേ കിടപ്പ്, അപ്പൊ കവിതയും സാഹിത്യം ഒക്കെ വരും. ഇക്കാര്യം ബ്രോ അറിയുമ്പോഴേ. മനുഷ്യന് ബ്രോയ, ഹലോ ബ്രോ, ഞങ്ങളിത് ഇപ്പൊ ബ്രോയുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ഞാനിവിടെ വീട്ടിലുണ്ട്. എന്താ ബ്രോ, ബ്രോയുടെ ശബ്ദത്തിനൊരു മാറ്റം? നിന്റെ അടുത്ത് ആരൊക്കെ ഉണ്ട്? നന്ദന മാത്രമേ ഉള്ളൂ. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഞാൻ തൃശ്ശംബരത്തുണ്ട്, നീ വാ. ആ വരാം ബ്രോ. നീ ഒറ്റയ്ക്ക് വേണം വരാൻ. ആ ശരി ശരി, ഓക്കെ ഓക്കെ. എന്താ എന്താ അരവിന്ദ്? ഒന്നുമില്ല. അല്ല ആനന്ദ് എന്തിനാ വിളിച്ചേ? ഒന്നുമില്ല, എന്തോ കമ്പനിയുടെ കാര്യം പറയാൻ വിളിച്ച. ഞാൻ പോയിട്ട് വരാം. ഞാനും വരാം. വേണ്ട വേണ്ട, നീ റെസ്റ്റ് എടുക്കും, ഞാൻ പോയിട്ട് വരാം. അല്ല അരവിന്ദ്, ഞാനേ പെട്ടെന്ന് പോയിട്ട് വരാം. അല്ല അരവിന്ദ്, അരവിന്ദ്. എന്ത് പറ്റി ബ്രോ, എന്ത് ഈ പിന്നാമ്പുറത്ത് നിൽക്കുന്നത്? മഴ പൊടിയുന്നുണ്ടല്ലോ, നമുക്ക് അവിടെ മാറിയേക്കാം. അത് അത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് എന്താ പറ്റിയുണ്ട് ബ്രോയ്ക്ക്? ഇതെന്താ രാത്രിയിൽ അപൂർവ സഹോദരങ്ങൾ കണ്ടിട്ടെന്തോ പന്തികേടുണ്ടല്ലോ. ബ്രോ കാര്യം പറ, എന്തത്? എന്താ ബ്രോയ്ക്ക് പറ്റിയേ? നമ്മുടെ ദാസേട്ടൻ. ദാസേട്ടനോ?
ദാസേട്ട്. എന്താ ബ്രോ ദാസേട്ടൻ, എന്താ പറ്റിയേ? ദാസേട്ടൻ പോയി. Yes, he is no more. What? Accident ആയിരുന്നു. ബ്രോ, എനിക്ക് ഞാനും സുബ്രവും പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. ദാസേട്ടൻ ആക്സിഡന്റ് സമയത്ത് ധരിച്ചിരുന്ന ഡ്രസ്സ് അവർ കാണിച്ചു തന്നു. യൂണിഫോം. ദൈവമേ, അത് നമ്മുടെ ദാസേട്ടന്റെ തന്നെയായിരുന്നു. അരവിന്ദ്, ഞാനിതെങ്ങനെ കല്യാണിയോട് പറയും? സന്തോഷ വാർത്ത അറിയിക്കാൻ അവളും അനിയൻ കൂട്ടനും കൂടി ദാസേട്ടനെ കാത്തിരിക്കുക അവിടെ. സുബ്രഹ്മണ്യ പറഞ്ഞോ? സുബ്രഹ്മണ്യ ഞാൻ പറഞ്ഞു വിട്ടടാ. സുബ്രഹ്മണ്യ കൂടെ കണ്ട ഒരുപക്ഷെ കല്യാണിക്ക് സംശയം തോന്നിയാലോ? ആരും കാണണ്ടെന്ന് കരുതിയ ഞാൻ ഈ പിന്നാൻ പുറത്ത് വന്ന് നിന്നത്. നാളെ രാവിലെ ബോഡി ഏറ്റുവാങ്ങേണ്ട കാര്യം കൂടി ബാക്കിയുള്ളൂ. അതിന്റെ നടപടിക്രമങ്ങൾക്കായി രാവിലെ പോലീസിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോണം. നീയും കൂടെ രാവിലെ വരണം. ചെല്ല. തൽക്കാലം ഇതാരും അറിയണ്ട, നന്ദനെ പോലും. ഇവിടെ ആകെ പ്രശ്ന പ്രിയങ്കേ. എന്താ ആന്റി, എന്ത് പറ്റി? എന്ത് പ്രശ്നമാ? എന്റെ പ്രിയങ്കേ, ദാസ്, ദാസ് മരിച്ചു പ്രിയങ്കേ. ഏ, സത്യാണോ ആന്റി? അതെ പ്രിയങ്കേ, ആനന്ദും അരവിന്ദുമായി സംസാരിക്കുന്നത് ഞാൻ ഇപ്പൊ കേട്ടതാ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത്ര കാര്യം അറിഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ നിന്നാ കാര്യം അറിഞ്ഞെന്നാ? അതെ ആന്റി, അയാൾ ആത്മഹത്യ ചെയ്തതാ. ഏയ്, അതിനെ കുറിച്ചൊന്ന് അറിഞ്ഞൂടാ. എന്താ പ്രിയങ്കെ, നിനക്കിതിൽ വല്ല റോളും ഉണ്ടോ? എന്താ ആന്റി ഇത്? വന്യമൃഗങ്ങളുള്ള കാട്ടിൽ പാവം ഒരു മാനിനെ കൊന്നിട്ട് എന്ത് കാര്യം? എനിക്കെന്തോ പേടി തോന്നുവാ പ്രിയങ്കെ. ആന്റി, അയാൾക്ക് ആയിസറ്റു, അയാള് പോയി. ആന്റി സമാധാനമായിട്ടിരിക്ക. ശരി, ഫോൺ വെച്ചേക്ക്. ആ
അഖിലയോട് പറയട്ടെ. ഇപ്പൊ വേണ്ട, നേരം വിളിക്കട്ടെ. കിഞ്ഞു വന്നോ, കാത്തിരുന്ന് ഞാനങ്ങ് മയങ്ങിപ്പോയി. വല്യുഞ്ഞിനെവിടെയായിരുന്നു? ഞാൻ പറഞ്ഞല്ല കല്യാണി, സുബ്രഹ്മണ്യനോടൊപ്പം ഒരു സ്ഥലം വരെ പോണോന്ന്. അതെ, അതെവിടെയായിരുന്നു എന്നാ ചോദിച്ചേ? അത് കുറച്ച് ദൂരെയാ കല്യാണി. വല്യുഞ്ഞി നിക്ക്, ഇപ്പോഴും വല്യുഞ്ഞെവിടെ പോയതെന്ന് പറഞ്ഞില്ല. നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അതെ, പോലീസ് സ്റ്റേഷനിലായിരുന്നു. നമ്മുടെ സുബ്രുവിന്റെ പേരിലൊരു കേസ്. അയ്യോ, എന്ത് കേസാ? അത് സർക്കാർ ജീവനക്കാരനല്ലേ, പലതരം ആൾക്കാർ വരുന്നല്ലേ, ചിലരുടെ ന്യായമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാതെ വരുമ്പോ അവരിങ്ങനെ മോശമായി പെരുമാറിയെന്നോ കൈക്കൂലി ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാറുണ്ട്. ഇതും ആ കൂട്ടത്തിൽ ഒന്ന് തന്നെയാ. എന്നിട്ട് ഇനി നാളെ രാവിലെ കുറച്ച് നടപടിക്രമങ്ങൾ കൂടി ബാക്കിയുണ്ട്. ആ സമയം ഒത്തിരിയായി, കിടന്നുറങ്ങാം. ഉറങ്ങാന്നോ? അത് കൊള്ളാം. ആഹാരം കഴിക്കാതെയോ? വല്യുഞ്ഞിന് എപ്പോഴേ ഞാൻ ആഹാരമൊക്കെ റെഡിയാക്കി വെച്ചേക്ക. വാ വാ, നടക്ക്. ഇത് അച്ഛനുണ്ടാക്കി വെച്ചതാ ഇലയട. അച്ഛന് വലിയ ഇഷ്ടാ ഇലയട. അമ്മ ഇടയ്ക്കിടയ്ക്ക് പണ്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതൂടെ കഴിക്കണേ, ഞാൻ പോയി ചൂടുവെള്ളം എടുത്തിട്ട് വരാം.
രാവിലെ എവിടെ പോവാ? അത് എനിക്ക് അത്യാവശ്യമായിട്ട് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. ആരെ? അരവിന്ദ്, നീ ഒരു നുണ പറയാൻ ശ്രമിച്ച അതൊരു നുണ തന്നെയാണെന്ന് അരവിന്ദിന്റെ മുഖത്ത് തന്നെ തെളിഞ്ഞു വരും. എന്തിനാ എന്നോട് കള്ളം പറയാൻ ശ്രമിക്കുന്നത്? പറയേ, എവിടേക്കാ പോകുന്നത്? നന്ദന, എന്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുക, ഞാൻ അങ്ങോട്ട് പോവാ. അല്ല, അതല്ല സത്യം. നീ അകത്തേക്ക് ചെല്ല. ശരി. ഇന്നലെ രാത്രി മുതൽ അരവിന്ദ് എന്നോട് എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി അരവിന്ദ് ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഉറങ്ങുന്നു എന്ന് എന്നെ ബോധിപ്പിക്കാനുള്ള ശ്രമം മാത്രമായിരുന്നു. അരവിന്ദ്, ഞാൻ അരവിന്ദിന്റെ ഭാര്യ, എന്നോട് കള്ളം പറയാൻ ശ്രമിക്കുന്ന എന്തിനാ? അറിയേ, അരവിന്ദ് എവിടേക്കാ പോകുന്നേ? ഞാൻ സത്യം പറഞ്ഞില്ലേ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. ആക്ച്വലി എന്താ, എന്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടെ. നന്ദന, അവ ഹോസ്പിറ്റലിലേക്ക് തന്നെയാ പോകുന്നത്. വാർഡിലേക്കോ ഐസിയുലേക്കോ അല്ല, മോർച്ചറിയിലേക്ക്. അതെ, ഒരു ശവം തിരിച്ചറിഞ്ഞ് ഏറ്റുവാങ്ങാൻ. തൃച്ചംബരം ഒരു ദേവാലയമായി കണ്ടിരുന്ന, 26 വർഷം തൃച്ചംബരത്തിന്റെ എല്ലാമെല്ലാമായിരുന്ന ബഹുമാനീയനും ആദരണീയനും അതിലുപരി തൃച്ചംബരത്തെ മൂത്ത മരുമകളുടെ പിതാവുമായ ഡ്രൈവർ ദാസ് മരിച്ചു. ബോഡി ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുക. അത് ഏറ്റുവാങ്ങാനുള്ള പോക്ക. അരവിന്ദ്, എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്താ? ഞാൻ പറഞ്ഞില്ലേ അതിന്റെ സത്യം? ഇന്നലെ രാത്രി ആനന്ദ് നീയുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പാവം, അയാൾക്ക് അതായിരിക്കും വിധി. സുബണ്ണ, എത്തിയോ? ഞാനും റോയും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാം. ഇറങ്ങുമ്പോ ശരി.